അമ്മ ഈ ചാമ്പയ്ക്കൊണ്ട് അച്ചാർ എങ്ങനെ ഉണ്ടാക്കാ? ആ അമ്മ നേരത്തെ ഉണ്ടാക്കി തന്നിട്ടില്ല, അതന്നെ ഏട്ടൻ വരുമ്പോഴത്തേന് ഉണ്ടാക്കി കൊടുക്കാനാ. ആ ആ ആ ഏട്ടാ, ഞാൻ അടുക്കളയിലായിരുന്നു. ഏട്ടനു വേണ്ടി കുറച്ച് പഴംപൊരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഏട്ടൻ സിനിമ കണ്ടോണ്ടിരിക്കേ, ഞാൻ വേഗം ചായ എടുത്തിട്ട് വരാം. ചായ ഒന്നും ഇപ്പൊ വേണ്ട സച്ചോ, നീ കുറച്ച് എവിടെ ഇരിക്കും? അത് സാരമില്ല ഏട്ടാ, ഏട്ടൻ ഇപ്പൊ ജോലി കഴിഞ്ഞു വന്നല്ലോ, ഞാൻ വേഗം എടുത്തിട്ട് വരാം. സന്ധ്യ, ഒന്ന് ഭക്ഷണമാക്കി തനിക്ക് പോവാ സമയായി. ഏട്ടാ, ഞാൻ എല്ലാം ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏട്ടൻ ഒന്ന് ആക്കോ, ഞാൻ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കല്ലേ. നിനക്ക് അത് ആക്കിയിട്ട് കുഞ്ഞിന് ഭക്ഷണം കൊടുത്താ പറയണോ? ഏട്ടാ, ഞാൻ പുലർച്ചെ 5 മണിക്ക് എണീറ്റതാ. കുഞ്ഞെണീറ്റ ഒന്നും നടക്കില്ല, അതുകൊണ്ട് ഞാൻ എല്ലാം റെഡി ആക്കി വെച്ചതല്ലേ. ഒന്നൊരു കാര്യം ചെയ്യ ഏട്ടാ, ഈ ഭക്ഷണം കുഞ്ഞിന് കൊടുക്ക്, ഞാൻ പോയി ആക്കി തരാം. നീ എന്താ ഈ സമയത്ത് കിടന്നുറങ്ങുന്നത്? നീ എനിക്ക് ചായ ഉണ്ടാക്കിണ്ടോ? ഇല്ല ഏട്ടാ, ഞാൻ ഇപ്പൊ ഉണ്ടാക്കൊണ്ടുവരാം. എന്താ ഈ ബേക്കറി ആയിട്ട് കൊണ്ടുവരുന്നത്? നീ പലഹാരം ഒന്നും ഉണ്ടാക്കില്ല. അതെങ്ങനെയാണ് സമയം കിട്ടുക? നീ ഫുൾ ടൈം കിടന്നുറങ്ങല്ലേ. ഈ സമയത്ത് അവിടെ ഒരു പെണ്ണ് കിടന്നുറങ്ങാ, ഞാൻ ജോലി കഴിഞ്ഞു വരിക, നിനക്ക് അറിയില്ലേ അവളുടെ ഒരു ഉറക്കം. എന്താ അങ്ങനെ പറയുന്നത്? ഏട്ടന് അറിയാവുന്നല്ലേ, കുഞ്ഞ് രാത്രി എന്നെ ഉറങ്ങാൻ സമ്മതിക്കോ? ഇന്നലെ തന്നെ അവൻ രാത്രി 1 മണിക്ക് എണീറ്റിട്ട് 4 മണിക്കല്ലേ ഉറങ്ങിയത്. അതുവരെ കണ്ണിന്റെ പോളെ ഞാൻ അടച്ചിട്ടില്ല, അതുകൊണ്ട് ക്ഷീണം കൊണ്ടു ഉറങ്ങിപ്പോയതാ. ഓ, ഈ ലോകത്ത് നീ മാത്രമാണ് പ്രസവിച്ചത്? നീ മാത്രമാണ് അമ്മ? എടി, ആ കൂടെ ഒരു കുഞ്ഞല്ലേ ഉള്ളൂ, അതിന് നോക്കി തന്നെ ഈ ഡയലോഗ് അടിക്കുന്നത്. എടി, നിനക്ക് മടിയായി, അതാ നീ കിടന്ന് ഉറങ്ങുന്നത്. അത് പറ ഏട്ടാ, വെറുതെ ഓരോന്ന് പറയാൻ നിക്കല്ലേ, അല്ലെങ്കിൽ തന്നെ ഉറക്കൂല, മനുഷ്യൻ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവളുടെ ഒരു ഡിപ്രഷൻ? എടി, പണ്ടൊക്കെ ഒരു സ്ത്രീ 5-10 കുട്ടികളെടി പ്രസവിക്കുന്നത്, എന്നിട്ട് അവർക്കൊന്നും ഡിപ്രഷൻ ഇല്ലല്ലോ. അതൊക്കെ ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ സുഖമായി, ഒന്ന് പ്രസവിക്കുമ്പോഴേക്കും ഡിപ്രഷൻ അത്ര മടി. അത് പറഞ്ഞാ മതി. എന്ത് മടി എന്നാ ഈ പറയണത്? മുമ്പൊക്കെ എത്ര നന്നായിട്ടാ ഞാൻ ഏട്ടനെ നോക്കിയത്. ഇപ്പൊ ഒരു കുഞ്ഞായതിനു ശേഷമല്ലേ, പിന്നെ ഡിപ്രഷൻ അത് നിങ്ങളെ പോലുള്ളവർക്ക് പറഞ്ഞാ മനസ്സിലാവില്ല, അത് അനുഭവിക്കണേ ഞങ്ങൾക്കേ അറിയുള്ളൂ. എന്നാ നീ ഒരു കാര്യം ചെയ്, നീ നാളെ തന്നെ നിന്റെ വീട്ടിലേക്ക് കേട്ടോ, എന്നിട്ട് നിന്റെ ഡിപ്രഷൻ എപ്പോഴാണോ മാറുന്നത് അപ്പ നീ ഇങ്ങോട്ട് വാ. ഏ, നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഏട്ടനല്ലേ പോവാൻ പറഞ്ഞ, ഞാൻ പോവുക. ഓ, നീ കാര്യായിട്ട് തന്നെയാ? ആ, കാര്യായിട്ട് തന്നെയാ. എന്നാൽ നീ പോ, എനിക്ക് അസുഖല്ലേ, കുറച്ച് ആടപ്പം ഇരിക്കി, അപ്പൊ നിന്റെ സൂക്കെടുത്ത് ആനയെ മാറും. നിനക്കെന്നെ വിട്ടോ വിട്ടോ. പോകുന്നില്ലേ? കുഞ്ഞിനെ നോക്കാനുള്ള അവകാശം അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. കുറച്ചുകാലം ഏട്ടൻ കുഞ്ഞിനെ തന്നെ നോക്കും. സന്ധ്യ, വാശിയാണ് അവർക്ക്. എടി, ഒരു കുഞ്ഞു നോക്കുന്ന ഈ ഡിപ്രഷൻ നിനക്കാടി വരിക? ഇങ്ങനെ നോക്കാൻ പറ്റുന്ന ഞാൻ നോക്കട്ടെ. അവള് പോയാ പോടണോ?
പിന്നെ ഇനി ഞാൻ അവളെ പോയി വിളിക്കാൻ പോലെ എടാ അവളെ വാശിക്ക് ഇറങ്ങിപ്പോടാ അവളെ എങ്ങനെ തിരിച്ചു വരുന്നത് എനിക്കറിയാം ജോലി ആയിരുന്നു കുഴപ്പമില്ല അത് വർക്ക് ഫ്രം ഹോം ഒക്കെ നടക്കുന്നത് അച്ഛനമ്മ തറവാട് ഇങ്ങോട്ട് എഴുന്നേറില്ല എന്നിരിക്കല്ലേ വാശിയാണെങ്കിൽ എനിക്ക് വാശിയാടാ അത് അച്ഛനമ്മയാലും ശരി വൈഫായാലും ശരി ഒരു കുഞ്ഞിനെ നോക്കണ കാര്യല്ലേ അത് ഞാനേ നോക്കിയോളൂ അതിലെ ലാക്ടോഡസ് ഇല്ലേ അങ്ങനെ എത്ര കുട്ടിയാലോ ആ ശരി എന്താടാ അത് കുഞ്ഞിന്റെ കോലമാണത് നീ അതിന് ഭക്ഷണം ഒന്നും കൊടുക്കുന്നില്ല അല്ല നിന്റെ കണ്ണുമാവൊക്കെ എന്തെങ്കിലും ഇരിക്കുന്നത് ഞാൻ മര്യാദക്ക് ഉറങ്ങിയിട്ട് എത്ര ദിവസം അവൻ രാത്രി ഉറക്കൂല്ല എത്ര ദിവസത്തെ ജോലി ചെയ്ത് തീർക്കാം ഇനി വീട്ടിൽ നിന്ന് ജോലി ചെയ്യേണ്ട ഓഫീസിലേക്ക് പോകാനാ പറഞ്ഞത് ഇവനെ വെച്ച് എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല നീ അല്ലേ അവിടെ പോകാൻ പറഞ്ഞത് ഒരാഴ്ച ഇവിടുന്ന് മാറി നിന്നിട്ടുള്ളൂ ഞങ്ങളുടെ അച്ഛന്റെയും മകന്റെയും കോലം എന്താ ആ വീടിന്റെ സ്ഥിതി എന്താ അടച്ചിട്ടില്ല തുടച്ചിട്ടില്ല അടുക്കളയിൽ പാത്രങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു ഒരു കുഞ്ഞാണെങ്കിലും മോനെ അത് വളരുന്നവരെ അമ്മമാർക്ക് ഉറക്കം ഉണ്ടാവില്ല അതും പറഞ്ഞിട്ട് വീട്ടിൽ 100 കൂട്ടം പണി കിടക്കുന്നു പിന്നെയാണ് നിങ്ങളെ പോലുള്ള ഭർത്താക്കന്മാരെ ചീത്ത പറയാൻ ഇതൊക്കെ കൂടി ആവുമ്പോഴേക്ക് ഏത് പെണ്ണിനടാ മാനസികമായ പെരുമുറുക്കം ഇല്ലാതിരിക്കുക മനസ്സിലാക്കാൻ കുറച്ച് എന്തായാലും അമ്മ അതിലല്ലേ വന്നത് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൂടായിരുന്നു കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഒരേ അമ്മമാർക്ക് മാറി നിൽക്കാൻ കഴിയില്ല പക്ഷെ ഞാൻ അവളോട് പറഞ്ഞത് നീ ഇപ്പൊ പോകണ്ടെന്ന് കാരണം നിങ്ങളെ പോലുള്ള ഭർത്താക്കന്മാർക്ക് ഒന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ അമ്മ എന്താ ഇങ്ങനെ പറയുന്നു അതേടാ നിങ്ങളെ പോലുള്ള ഭർത്താക്കന്മാരുടെ മുൻപിൽ ഭാര്യമാർ എത്രത്തോളം താഴുന്നു അത്രത്തോളം നിങ്ങൾ അവർ തലയിൽ കയറുക അത് കാരണം മോനൊരു കാര്യം ചെയ്യ് നീ അല്ല അവളെ ഇറക്കി വിട്ടത് നീ തന്നെ അവൾ കൂട്ടിട്ട് വാ കുഞ്ഞെ ഞാൻ നോക്കിക്കോളാം എന്തേ നിനക്ക് അവിടെ ചെന്ന് അവളെ കൂട്ടിട്ട് വരെ നാണക്കേടുണ്ടോ നാണക്കേടൊന്നുമില്ല അവളെന്റെ ബാക്കിൽ നടന്ന് ഓരോ കാര്യം ചെയ്തപ്പോഴേ എനിക്ക് അവളുടെ വില മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ ഒരാഴ്ച അവൾ ഇല്ലാണ്ടിരുന്നപ്പോഴാണ് അവൾ ഇവിടെ ആരൊക്കെയായിരുന്നു എനിക്ക് മനസ്സിലായത് ഞാൻ പോയി വിളിച്ചിട്ട് വരാം കുഞ്ഞുങ്ങളെ നോക്കുന്നത് അമ്മമാരുടെ മാത്രം കടമയാണെന്നാണ് പല ആണുങ്ങളും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ചെറിയ കുട്ടികളുടെ അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരിക്കുമ്പോഴും അതൊന്നും അറിയാതെ സുഖമായി കിടന്നുറങ്ങുന്ന ഭർത്താക്കന്മാരും നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കാം ആ അമ്മമാരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് അവരുടെ ഭർത്താക്കന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഒരൊറ്റ ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഴുവൻ കാര്യവും നമ്മൾ ആണുങ്ങൾ നോക്കിയാൽ അപ്പം മനസ്സിലാവും നമ്മുടെ ഭാര്യമാർ എടുക്കുന്ന എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്ന് ഇനിയെങ്കിലും അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക